ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ഇടയ്ക്കിടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബർണർ എത്ര സ്ക്രബ്ബർ ഇട്ട് ഉരച്ചാലും നമുക്കത് പുതിയതുപോലെയുള്ള ഫ്രഷ്നെസ് കിട്ടാറില്ല. അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉരയ്ക്കാതെ തന്നെ സ്ക്രബ്ബർ ആവശ്യമില്ല, ബ്രഷ് ആവശ്യമില്ല, സോപ്പ് പൊടി ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ പുതിയതുപോലെ വെട്ടിത്തിളങ്ങാം. അപ്പം ഇതേപോലെ നമ്മുടെ ബർണറിലൊക്കെ ഹോൾസ് ഒക്കെ അടയുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് കുറേ ഗ്യാസ് നഷ്ടമാവുകയും ചെയ്യും. അപ്പം അതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് സിട്രിക് ആസിഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. അപ്പം അത് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ടും ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാക്കാണ്. അപ്പം അതിന് 45 രൂപയാണ് ഒരു പാക്കിന് വരുന്നത്. അതിലൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കൈകൊണ്ടൊന്നും കയ്യിൽ അഴുക്കൊന്നും ആവാതെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എത്ര ബർണർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ എത്ര ബർണറാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൽസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഈ സിട്രിക് ആസിഡായ കാരണം നമുക്ക് ചെറിയ മുറിവുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നീറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഴുക്ക് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ബർണർ പുതിയതുപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബ്രഷ് എടുത്ത് ഉരയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് ഉരയ്ക്കുകയോ സോപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി എവിടെയെങ്കിലും ഒരു കറുത്ത കളർ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു സിട്രിക് ആസിഡിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബർണർ നല്ല പുതുപുത്തനാക്കി മാറ്റാനായിട്ട് പറ്റും. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബർണർ നമുക്ക് വേറൊരു വെള്ളത്തിൽ നല്ലൊരു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തുടച്ച് മാത്രം നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. തുടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തുരുമ്പെടുക്കുകയും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇപ്പം നല്ല വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബർണർ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ, ബൈ.